ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 11,000-ൽ അധികം പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 5,800 താമസ നിയമ ലംഘകർ, അതിർത്തി സുരക്ഷാ ചട്ടം ലംഘിച്ച 4,000 പേർ, 1,200 തൊഴിൽ നിയമ ലംഘകർ എന്നിവരെയാണ് പിടികൂടിയത്. അതേസമയം അനധികൃത മാർഗത്തിലൂടെ രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിച്ച 30 പേരും അറസ്റ്റിലായതായി മന്ത്രാലയം അറിയിച്ചു. താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചവരെ കടത്താൻ സഹായിച്ച 19 പേരെയും പിടികൂടി. രാജ്യത്തേക്ക് അതിർത്തി കടക്കാനുള്ള ശ്രമത്തിനിടെ അറസ്റ്റിലായവരിൽ 27% യമൻ പൗരന്മാരും 58% എത്യോപ്യക്കാരും 15% മറ്റ് രാജ്യക്കാരുമാണ്. അതേസമയം നിലവിൽ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയരായവരുടെ ആകെ എണ്ണം 24,000 ആയി. 17,000 നിയമലംഘകരെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അവരുടെ നയതന്ത്ര കാര്യാലയത്തിലേക്ക് റഫർ ചെയ്തതായും 2,000 നിയമലംഘകരെ അവരുടെ യാത്രാ റിസർവേഷൻ പൂർത്തിയാക്കാൻ റഫർ ചെയ്തതായും 5,000 നിയമലംഘകരെ നാടുകടത്തിയതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. യാത്രാ നടപടികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിനായി വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് അന്താരാഷ്ട്ര യാത്രക്കാർ എയർപോർട്ടിലെത്തണമെന്ന് ജിദ്ദ എയർപോർട്സ് അറിയിച്ചു. യാത്ര തുടങ്ങുന്നതിന് 6 മണിക്കൂർ മുമ്പ് മുതൽ 4 മണിക്കൂർ മുമ്പ് വരെയുള്ള സമയത്തിനുള്ളിൽ എയർപോർട്ടിൽ എത്തണം. യാത്ര ചെയ്യുന്ന ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സാധുവായ വിമാന ടിക്കറ്റും യാത്രയ്ക്കാവശ്യമായ മറ്റ് രേഖകളും കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കണം. ഉംറ തീർത്ഥാടകർ വ്യാപകമായി മടങ്ങിപ്പോകുന്നതിനാൽ ജിദ്ദ വിമാനത്താവളത്തിൽ കനത്ത തിരക്കാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. തിരക്ക് ഒഴിവാക്കുന്നതിനായി പല അന്താരാഷ്ട്ര വിമാനങ്ങളും ഹജ്ജ് ടെർമിനലിൽ നിന്നാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി സിറിയൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഫൈസൽ അൽ മിഗ്ദാദുമായി ഫോണിൽ സംസാരിച്ചു. ഫോൺ കോളിനിടെ ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും അവലോകനം ചെയ്തു. പ്രാദേശികവും അന്തർദേശീയവുമായ നിരവധി വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം നടത്തുന്ന പരിശോധനകൾ തുടരുന്നു. മസ്കറ്റ് ഗവർണറേറ്റിലെ ഖുറിയാത്ത് വിലായത്തിൽ നിന്നും 16 വിദേശി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ലേബർ വെൽഫെയർ ഡയറക്ടറേറ്റ് ജനറൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. അറസ്റ്റിലായവരിൽ 7 പേർ തൊഴിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവരായിരുന്നു. അറസ്റ്റിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിലേക്ക് കടൽ വഴി മയക്കുമരുന്ന് കടത്തിയ 3 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ വംശജരാണ് പിടിയിലായവർ. ദോഫർ ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ഗാർഡ് പോലീസ്, സലാലയിലെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. 700-ൽ അധികം ഘട്ട് മയക്കുമരുന്ന് പൊതികൾ ഇവരിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. 2022 അവസാനത്തോടെ 93 ദശലക്ഷം വിനോദസഞ്ചാരികൾ സൗദി സന്ദർശിച്ചതായി ടൂറിസം അതോറിറ്റി അറിയിച്ചു. 2023 ആദ്യ 3 മാസത്തിൽ 80 ലക്ഷം വിനോദസഞ്ചാരികളാണ് സൗദി സന്ദർശിച്ചതെന്ന് സൗദി ടൂറിസം അതോറിറ്റി കൂട്ടിച്ചേർത്തു. എല്ലാ പ്രതീക്ഷകളെയും കവിയുന്നതാണ് ടൂറിസ്റ്റുകളുടെ എണ്ണമെന്നും 4 മില്യൺ ഉംറ വിസിറ്റാണ് ഈ വർഷം ആദ്യ 3 മാസം ഉണ്ടായതെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. റിയാദിൽ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മലപ്പുറം ജില്ലക്കാരായ 2 മലയാളികളടക്കം 6 പേർ മരണപ്പെട്ടു. ഖാലിദയിലെ പെട്രോൾ പമ്പിലെ താമസ സ്ഥലത്തുണ്ടായ അഗ്നിബാധയിലാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ടവരെല്ലാം പുതിയ വിസയിൽ സൗദിയിൽ എത്തിയവരായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 1.5 മണിക്കായിരുന്നു അപകടം സംഭവിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണം. മരിച്ചവരിൽ 2 പേർ തമിഴ്നാട് സ്വദേശികളാണ്. ഒരാൾ ഗുജറാത്ത് സ്വദേശിയും മറ്റൊരാൾ മഹാരാഷ്ട്രക്കാരനുമാണ്. ലോകത്തെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന നേട്ടം ഒമാൻ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു. ഒമാൻ ബോട്ടാണിക്കൽ ഗാർഡനാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ സജ്ജമാകുന്നത്. 4.2 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള ഒമാനിലെ ചെടികളും സസ്യങ്ങളും ഉൾപ്പെടുന്നതാകും ബോട്ടാണിക്കൽ ഗാർഡൻ.
ഇത് സജ്ജമാകുന്നതോടെ 1407 ഇനം പ്രാദേശിക ചെടികൾ ഇവിടെ ഉണ്ടാകും. അവയുടെ തനത് സ്ഥിതിക്ക് യോജിച്ച അന്തരീക്ഷമാണ് ഒരുക്കുക. പരമ്പരാഗത ഒമാനി ചെടികളും രാജ്യത്തിൻ്റെ ചെടി വൈവിധ്യവും കാർഷിക പൈതൃകവും ആതിഥേയത്വവും പ്രകടിപ്പിക്കുന്നതാകും ഈ പദ്ധതി. ലോലിക് അൽ സീബിലെ അൽഖുദിൽ പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുക. ഒമാനെയർ ഈ വർഷം ലക്ഷ്യമിടുന്ന പ്രകടന മികവ് സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടു. വരുമാനത്തിൽ 236% വർധനവാണ് ഈ വർഷം ഒമാനെയർ ലക്ഷ്യമിടുന്നത്. 2022 ഇത് 128% പകർച്ചവ്യാധി രോഗകാലമായ 2021 നെഗറ്റീവ് 3 വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ഒമാനെയർ ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണം 182% വർദ്ധിച്ചു. വരുമാനത്തിൽ 88% വർധനവ് രേഖപ്പെടുത്തി. ഈ വർഷം പ്രതീക്ഷിക്കുന്ന മൊത്തം നഷ്ടം -56%. 2022 ഇത് -35%. 2021 -26%. ഒമാനെയറിൻ്റെ ചരക്കുകടത്ത് ശേഷി 160% വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനത്തിൻ്റെ 360% കാർഗോയിൽ നിന്നാണ്. 2022 കാർഗോ ശേഷി 116%, 2021 33%. ഒമാനെയറിൻ്റെ ഒമാനിവൽക്കരണത്തിൻ്റെ തോത് 75%. പൈലറ്റുമാരിൽ 90% സ്വദേശികളാണ്. ഒമാനി പുരുഷ ക്രൂവിൽ 100%, എഞ്ചിനീയർമാരിൽ 90%, സഹായ ജീവനക്കാരിൽ 93% ഒമാനികളാണ്. ഈ വർഷം പുതുതായി 155 ഒമാനി ജീവനക്കാർ നിയമിതരായി. ഇവരിൽ 7 പൈലറ്റുമാരും 63 ക്യാബിൻ ക്രൂമാരും 40 എഞ്ചിനീയർമാരും 45 സഹായ ജീവനക്കാരും ഉൾപ്പെടുന്നു. 44 നഗരങ്ങളിലേക്ക് സർവീസ് നടത്തിയപ്പോൾ കൃത്യസമയം പാലിക്കുന്ന പ്രകടന മികവ് 96%. വിമാനങ്ങളുടെ എണ്ണം 45 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 2011 മുതൽ 2015 വരെ ഒപ്പുവെച്ച കരാറുകൾ പ്രകാരമാണിത്. രാജ്യത്തെ കാർഷികോൽപ്പന്നങ്ങളിൽ വിഷാംശം അടങ്ങിയെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളിൽ വിശദീകരണവുമായി ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി സെൻറ്റർ രംഗത്ത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഓഡിയോ ക്ലിപ്പുകളിൽ പറയുന്നത് തെറ്റാണെന്നും FSQC അറിയിച്ചു. ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് പോലെ പഴത്തിൻ്റെയോ പച്ചക്കറിയുടെയോ എല്ലാത്തരം വളർച്ചയും ഒറ്റ രാത്രി കൊണ്ട് കീടനാശിനി അല്ലെങ്കിൽ രാസപദാർത്ഥം ഉപയോഗിച്ച് കുറയ്ക്കാൻ സാധിക്കില്ല. ഗവർണറേറ്റുകളിലെ എല്ലാ ഡയറക്ടറേറ്റിലെയും ഉദ്യോഗസ്ഥർ കർശന പരിശോധനകൾ നടത്തി ഇക്കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തെറ്റായതും നിരോധിച്ചതുമായ കാർഷിക പ്രവർത്തനങ്ങൾ തടയാനും നിരീക്ഷിക്കാനുമാണ് കർശന പരിശോധന നടത്തിയത്. നിരോധിത കീടനാശിനികളുടെ ഉപയോഗം തടയാനുമാണെന്നും ഇതിനായി പതിവ് പരിശോധനകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടത്താറുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു.